തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ ആചാരപരമായി മാത്രം നടത്താൻ തീരുമാനം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും ആൾക്കൂട്ടം ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിശദാംശങ്ങൾ ദീപു രേവതി നൽകും. ദീപു, എങ്ങനെയൊക്കെയാണ് ഈ ഉത്സവം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? ഇതായി കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടത്തുന്നതിന് ഒരു മാർഗനിർദ്ദേശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഉത്സവം ആചാരപരമായി മാത്രം നടത്താനാണ് അനുമതിയുള്ളത്. അതായത് സാധാരണഗതിയിൽ നമ്മൾ ഉത്സവങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയ ആൾക്കൂട്ടങ്ങൾ, കെട്ടിരിപ്പടികൾ തുടങ്ങിയ വലിയ ആഘോഷങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല, ആൾക്കൂട്ടം ഒരു കാരണവശാലും അനുവദിക്കില്ല. അത്തരത്തിൽ ആചാരപരമായി എന്താണ് ഉത്സവ ദിവസം നടത്തേണ്ട ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതനുസരിച്ച് നടത്താൻ മാത്രമാണ് ഇപ്പോൾ അനുവാദം കൊടുത്തിട്ടുള്ളത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടാണ്. വീടുകളിലെത്തുന്ന പറ എഴുന്നള്ളിപ്പുകൾ അത് ഉണ്ടാവില്ല. പ്രത്യേകിച്ചും ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പുകൾ, അത്തരത്തിൽ ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പുകൾക്ക് അനുമതിയില്ല. അഥവാ ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പുകൾ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രങ്ങളിൽ വേണമെങ്കിൽ അത് ജില്ലാ ഭരണകൂടവുമായി ആലോചിച്ച് കൃത്യമായ ഒരു സമീപനം, കൃത്യമായ ഒരു അനുമതി വാങ്ങണമെന്നുള്ള നിർദ്ദേശവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ കോവിഡിൻ്റെ ഒരു വ്യാപനം അത് കൂടുതൽ രൂക്ഷമായേക്കാമെന്നുള്ള ഒരു മുൻകരുതലുകൾ ഒക്കെ എടുത്തുകൊണ്ടാണ് ഒരു വർഷത്തേക്കുള്ള ഉത്സവങ്ങൾ അത്തരത്തിൽ ആചാരം മാത്രമായി നടത്തിക്കൊണ്ട് ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കി, വലിയ ആഘോഷങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. കാലക്രമേണ ഇനി എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ, ഈ കോവിഡിൻ്റെ വ്യാപന സാഹചര്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഇനി ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പുതിയ നിർദ്ദേശങ്ങളും മറ്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഭക്തരെല്ലാം തന്നെ ഈ ഒരു തീരുമാനത്തോട് സഹകരിക്കണമെന്നുള്ള കാര്യമാണ് നേരത്തെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുന്നോട്ട് വച്ചിരിക്കുന്നത്.